ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ഫ്രണ്ടും പിന്നെ നമ്മളെ റൂബിയും കൂടെ ഇവിടെ നമ്മൾ അടുത്ത് മാനന്തവാടി കോറം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സ്പോട്ടുണ്ട്, നാരങ്ങച്ചാൽ എന്ന് പറയും. അങ്ങോട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. അതിങ്ങനെ അടിപൊളി എന്ന് പറയാൻ, ഈ ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങി, ഷോർട്സ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേമസ് ആയ സ്ഥലമാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു തേയിലത്തോട്ടൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വഴിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്, കുഴപ്പമില്ല. നമുക്ക് വൈകുന്നേരമൊക്കെ ചെന്നാൽ ഇങ്ങനെ സൺസെറ്റൊക്കെ ഉണ്ടിങ്ങനെ പോരാം, നൈസാണ്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ, ശരിക്കും അവിടെ എത്തിയായിരുന്നു. അവിടെ എത്തിയിട്ട് അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ക്ലോസ്ഡാണ്. അതായത് ഇപ്പോൾ വയനാട്ടിൽ ഈ വരൾച്ചയും അതേപോലെ ഈ വന്യജീവീൻ്റെ സീനൊക്കെ ഉള്ളതും കൊണ്ട് കുറേ സ്ഥലങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറുവാദ്വീപ് അതേപോലെ നമ്മളെ പടിഞ്ഞാറത്തറ ഡാം ഉണ്ട്, കുറേ സ്ഥലങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ നമ്മൾ പോകാൻ നിന്ന സ്ഥലം. അത് മീൻമുട്ടി വാട്ടർഫാൾസ് അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ എന്തോ റോഡ് പണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വിടുന്നില്ല, വണ്ടി വിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് ക്യാൻസൽ ആയിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്ന വഴി ഒന്ന് നിർത്തിയതാണ്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. അതായത് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഈ ടൈമല്ല കേട്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നെല്ലൊന്നും ഇല്ലാത്തതും കൊണ്ട് നമുക്ക് ഒരു രസം മനസ്സിലാവില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ള വയൽ കാണാറുണ്ട്. ആ സൈഡൊക്കെ കറക്റ്റ് സീസണിൽ, അതായത് നെല്ലുള്ള സീസണിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. ഫുള്ളിങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ ചുമ്മാ വന്നപ്പോൾ ഒന്ന് നിർത്തി ഒരു വീഡിയോ എടുത്താണ്. വന്ന കാര്യം എന്തായാലും നടന്നിട്ടില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് ഇവിടെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കിയതാണ്. ഇത് ശരിക്കും മാനന്തവാടി അടുത്ത് തന്നെ സ്ഥലം. കുറച്ചേരായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നല്ലൊരു നൈസ് കാറ്റൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടും കൂളാണ്. നമുക്ക് എനിക്കിപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ വേണ്ടി ഇവക്കാണ് മൂഡ്. ഇന്നൊക്കെ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ലീവാന്നുള്ള എങ്ങനെയോ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു എന്തോ സെൻസി ആണെന്നുള്ള എന്തോ കഴിവുണ്ടെന്ന് തോന്നുന്നു. രാവിലെ തുടങ്ങിക്കും മറ്റേ ഒറിജിനൽ അസ്കികൾ മറ്റേ ഓരിയിട്ടുമല്ലോ പുറുക്കന്മാരെ പോലെ, അതേപോലെയൊക്കെയാണ് കരിയ. അതായത് അല്ലാത്ത പക്ഷെ ഒരു കുഴപ്പമില്ല. അതായത്
നമ്മളില്ലെങ്കിലോ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. ഞാനിങ്ങനെ ലീവാണ് എങ്ങോട്ടേയും കൊണ്ടുപോകുന്ന അറിഞ്ഞു കിട്ടിയ അന്ന് ഫുൾ ടൈം ഒച്ചപ്പാടും ബേളുമായിരിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഫുൾ ടൈം ഇങ്ങനെ ബോൾ റബ്ബർ ബോൾ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും, കൂട്ടിൽ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അതാണ് അവളെ സ്വഭാവം. നിങ്ങളിപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുത്താണ് ഇവിടെ ഞാനിപ്പോൾ മേടിച്ചത്. സംഭവം എൻ്റെ കയ്യിൽ പൈസ അത്ര റോൾ ചെയ്യാമെന്നില്ലായിരുന്നു. ഞാൻ അളിയൻ്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ പൈസ റോൾ ചെയ്തിട്ടാണ് ഇവിടെ മേടിച്ചത്. ആ ടൈം എന്ന് പറഞ്ഞാൽ ഇവരെ എന്താ പറയുക, ഇവരെ മാർക്കറ്റൊക്കെ പീക്കിൽ നിൽക്കുന്ന, അങ്ങ് ടോപ്പിൽ നിൽക്കുന്ന ടൈമായിരുന്നു. അതായത് നമ്മളെ കൊറോണേൻ്റെയൊക്കെ ആ ഒരു ടൈമില്ലേ, അതായത് പെറ്റ്സിനെല്ലാവർക്കും എല്ലാ പെറ്റ്സിനും പെരിഞ്ചായി റേറ്റായിരുന്നു. ആ ടൈമിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്താ ഞാൻ അത്യാവശ്യം റേറ്റും ആയിട്ടുണ്ട്. ശരിക്ക് അങ്ങനെ നഷ്ടമോ കുറ്റബോധം ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ വന്നിരുന്നു തന്നെയാണ് കുറേ മാറ്റങ്ങൾ. അതായത് ഇപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും, അതായത് നമുക്ക് എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് ടെൻഷനൊക്കെ ഒഴിവാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇവരുമായിട്ട് എനിക്ക് ആദ്യം ഇപ്പോൾ ഒരു തത്ത ഉണ്ടായിരുന്നു, പിന്നെ കുറേ കിളികളുണ്ടായിരുന്നു, നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഡ്സ്, കൊനൂറ്, കോക്ടെയിൽ. കോക്ടെയിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ലവ് ബേഡ്സ്, അങ്ങനെ പെറ്റ്സ് ഇഷ്ടമാണ്. പിന്നെ പൂച്ച ഉണ്ടായിരുന്നു. പെറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരെപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർ വന്നത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അമ്മയ്ക്കായാലും അമ്മയ്ക്കൊക്കെ ആയാലും. പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, റോഡ് വീലർ പൈറോ അവിടെ കൊടുത്തത് സംഭവം നല്ല വിഷമമായിരിക്കും. കാരണം അങ്ങനെ എന്നോട് അത് അറ്റാച്ച് ആയതാണ്. അതായത് അങ്ങനെ ഇണങ്ങിയാണ് എന്നോട്, ഭയങ്കര കാര്യമായിരുന്നു. ഓക്കെ, അത് കൊടുത്തത് എനിക്കിപ്പോഴും വിഷമമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണലുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകുമ്പോൾ ഇനിയൊരു വീഡിയോ കൂടെ എന്തായാലും ഇടും. ഞാൻ ഇടയ്ക്ക് പോയി കാണലുണ്ട് ആൾ. പക്ഷേ ഉഷാറാണ് അവിടെ. ഓക്കെ, ഞാനിവിടെ കൂട്ടി തന്നെ പൂട്ടിയായിരുന്നു ഇടൽ, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അവിടെ നിന്നപ്പോൾ അവനവിടെ ഫാമാണല്ലോ, അപ്പോൾ കോമ്പൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് അയച്ചു വിടലാണ്. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളതിനെക്കാട്ടും സുഖമാണ്. പിന്നെ ഫുഡൊക്കെ ആയാലും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. എന്നാലും കൊടുത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇവളുള്ളതും കൊണ്ട് അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എന്നാലും ചെറിയൊരു വിഷമമുണ്ട് ഓർക്കുമ്പോൾ. പിന്നെ ഇവൾ എല്ലാവരോടും പെരും കമ്പനിയാണ്. അതായത് പേടിക്കണ്ട, നമുക്ക് എവിടെയും ഏത് കുട്ടീൻ്റെ അടുത്ത് വേണമെങ്കിലും വിടാം. കാരണം അഗ്രസീവ് അല്ല. ഇപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ കമ്പനി, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എന്നെക്കാട്ടും കൂടുതൽ കമ്പനി അറിയാത്ത ആൾക്കാരെ കാണുമ്പോഴാണ്. അത് നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അറിയാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്നാൽ കുട്ടികളുടെ അടക്കം ഞാനിങ്ങനെ വിടുന്നത്. കടിക്കൂല, വായി കൈയിട്ടാലും അവൾ കടിക്കൂല. അതുകൊണ്ട് ആ ഒരു ധൈര്യമുണ്ട്. അതിവരെ പൊതുവെ ബ്രീഡിങ്ങിൽ തന്നെയാണ്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഫുഡ് തീരെ കഴിക്കുന്നില്ല ഇവിടെ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൂടിപ്പോൾ കൂടി നിൽക്കുന്ന ടൈമല്ല, അതുകൊണ്ടാണ് തോന്നുന്നത് ഫുഡ് തീരെ എടുക്കുന്നില്ല. എന്ത് കൊടുത്തിട്ടും കഴിക്കില്ല. അപ്പോൾ മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫുഡ് ഇപ്പോൾ ഞാൻ കാനൻ ഗ്രീക്കാണ് കൊടുക്കുന്നത്, എണ്ണാണ്ടി. അത് ഞാൻ മാറ്റി മേടിച്ച് നോക്കി, ഒന്നും ഒരു രക്ഷയില്ല, അതൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു നേരം ഞാൻ പിന്നെ ബീഫോ ചിക്കനൊക്കെയാണ്, അതൊന്നും കഴിക്കുന്നില്ല. എന്താ അറിയില്ല, ഞാൻ കുറേ ടെസ്റ്റൊക്കെ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ ഇതേപോലെ വന്നപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാണ്. ലാസ്റ്റ് ഒന്നും കണ്ടുപിടിക്കാനായില്ല, എല്ലാം നോർമലാണ്. അങ്ങനെ നമ്മൾ ഇത് തന്ന ആളോട് നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ബ്രീഡ് അങ്ങനെ ഉണ്ടാവും. അതായത് അവർ ഭക്ഷണം അങ്ങനെ അവർക്കൊരു ഇടങ്ങാറുള്ള ടൈമാകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം അങ്ങനെ കഴിക്കാതിരിക്കും, അത് പക്ഷേ അവർക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അപ്പോഴാണ് പിന്നെ എനിക്കൊരു ആശ്വാസമായത്. കാരണം അമ്മയ്ക്കും ടെൻഷനായിരുന്നു ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ. നമ്മൾ വളർത്തുന്ന ഒരു പെറ്റ് അങ്ങനെ ഒരു നേരമൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ദിവസങ്ങളോളം അങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് അപ്പോൾ സ്ഥിതി. അപ്പോൾ ഏറെക്കുറെ സന്ധ്യയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്നാൽ പോകാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.